അല്ല, എനിക്കൊരുപാട് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇപ്പൊ ഞാനിപ്പം ചെയ്ത സിനിമയെല്ലാം ചെറിയൊരു വേഷങ്ങളായിരുന്നു, ഒരു 60% ചെറിയ വേഷമാണ്. 60 കള്ളന്മാരായിരുന്നു, ഞാൻ പല കള്ളന്മാരായിരുന്നു. പക്ഷെ മദ്യക്കത്തൊരു കള്ളനെല്ലാം മദ്യക്കുന്ന കള്ളനായിരുന്നു. പക്ഷെ ഇതിനകത്ത് അതും വ്യത്യസ്തമാണ്. എനിക്കത് പ്രിയപ്പെട്ട എന്റെ സ്ക്രിപ്റ്റായിട്ടോട് നന്ദി അറിയിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ കള്ളനാണ്, കാരണം ഇദ്ദേഹം ജീവിതത്തിൽ മോഷണമൊക്കെ നിർത്തി നന്നായി നോക്കി അവനെ വീണ്ടും മോഷ്ടമാക്കുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ അത് യഥാർത്ഥ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി, കാരണം പോലീസുകാരെ തല്ലുകൊള്ളേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു പോലീസുകാരൻ തന്നെ എന്നെ മോഷ്ടമാക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യസ്ത തോന്നി, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, അപ്പൊ ആക്ഷൻ കുറിച്ചൊരു ഈ കോപ്ര എന്ന പേര് എനിക്കറിയില്ല, എങ്ങനെ വന്ന് എനിക്കറിയത്തില്ല. റോഡുകളെ പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരും, എന്നെ കോപ്ര ആവശ്യം വിളിക്കുന്നു, വലിയമാർ കോപ്പ ഇങ്ങനെ വിളിക്കുന്നു. പക്ഷെ അവർക്ക് അറിയില്ല എന്താ. പക്ഷെ എനിക്ക് നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു വെച്ചാൽ ഇരുട്ടി ചന്ദ്രൻ അത് കൊള്ളാം, ഈ കോബ്രയിൽ കൊള്ളാന്ന് പറഞ്ഞു. എനിക്ക് ഒരിക്കലും അല്ല, ഫസ്റ്റ് തന്നെയാണ് എനിക്ക് ഇഷ്ടം കോബ്ര ആവശ്യം. പക്ഷെ എന്തായാലും ഒരു വ്യത്യസ്തമായ കണ്ണം തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതാണ് എൻ്റെ കഥാപാത്രത്തിന്റെ രീതി. തോന്നാൻ കാരണം ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫേസ്ബുക്കിൽ സ്വന്തം എഴുതിയപ്പോഴ് അവര് ഇങ്ങനെ പലയിടത്ത് പറഞ്ഞപ്പോഴ് അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ എന്നൊരു സംഭവമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ഇന്ന് ഡയറക്ടറോടും പ്രൊഡ്യൂസറും പറയാനിരുന്നത്, ധ്യൻ ശ്രീനിവാസിന്റെ എല്ലാ പടത്തിന്റെ റിവ്യൂ പറയുന്നവരാണ് അശ്വന്തി പോക്കും ഉണ്ണി ബ്ലോവും. അവരിന്റെ റിവ്യൂ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ കാഴ്ചപ്പാട് എന്താണ്, ഇത് അവരും അറിഞ്ഞു കാണില്ലേ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. അവര് ധ്യാന്റെ പടം എന്തായാലും വന്നാല് അശ്വന്തി പോക്ക് ചാടിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആകുലതയാണ് ഞാൻ വന്നേക്കുന്നത്. ഒരുപക്ഷെ അത് മാറി മാറി വരുന്നുണ്ട്. നമ്മുടെ ചിന്ത എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു എല്ലാവരും കണ്ടവരെല്ലാരും വിളിച്ചിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ കുഞ്ഞെപ്പോഴും നല്ലതാണ്, അപ്പൊ നമുക്ക് ഒറ്റ മോശം കമന്റ് പോലും ഇല്ല. അപ്പൊ ശ്രീകുമാറെ അല്ലെങ്കിൽ മഹേഷ്ട അല്ലെങ്കിൽ ബിന്നി സാറെ ഇത് പ്രേക്ഷകർ എത്തിയിട്ടില്ലേ, പോസ്റ്റർ കുറവാണല്ലോ, ഫ്ലെക്സ് കുറവാണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടപ്പോഴും കണ്ടപ്പോഴും തോന്നിയ ഒരു ആകുലത എന്നോട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെയാണ് ഞങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാനുള്ളത്. കാരണം ദിവസങ്ങൾ വളരെ കുറവാണ്. പണ്ടത്തെ പോലെ 30 ദിവസം 50 ദിവസം 100 ദിവസം കൂടുന്ന കാലഘട്ടങ്ങൾക്ക് മാറി എത്ര വലിയ പടമായാലും അറിയാമോ, 2-3 മാസം കൊണ്ടേ വെച്ചുള്ളൂ. പിന്നെ നമുക്ക് തന്നെ അറിയാം, പിൻഡാൻ പബ്ലിസിറ്റിക്ക് ഒപ്പം തന്നെ ഏറ്റവും നല്ല മീഡിയ അതാണ്, സോഷ്യൽ മീഡിയ. എല്ലാവരും ഇപ്പൊ ഫോണിലാണല്ലോ. അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സിനിമ എത്തിയിട്ടുണ്ടോ എന്നൊരു ചെറിയ ആകുലത ഞങ്ങളുടെ ഉള്ളിലുണ്ട്.